റിവിഷൻ പാറ്റേണിലെ ത്രികോണമിതി എന്ന് പറയുന്ന ആ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് എന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയും, പരീക്ഷയ്ക്ക് ഇനി ഇങ്ങനത്തെ ചോദ്യങ്ങൾ, ഈ തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം, ത്രികോണം എ ബി സിയിൽ എ ബി ഈക്വൾ ടു 16 സെൻറ്റിമീറ്റർ, എ സി ഈക്വൾ ടു 12 സെൻറ്റിമീറ്റർ, സൈൻ ഇ എ 3/4. അതിൽ ഒന്നാമത്തെ സിയിൽ നിന്നും എ ബിയിലേക്കുള്ള ദൂരം, ലംബ ദൂരം കണ്ടുപിടിക്കുക. ബി പരപ്പളവ് കാണുക. ട്രയാങ്കിൾ എ ബി സി എ ബി ഇക്വൾ 10 സെൻറ്റിമീറ്റർ, എ സി ഇക്വൾ 12 സെൻറ്റിമീറ്റർ, സൈൻ എ 3/4. ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം സി ടു എ ബി, ഫൈൻഡ് ഏരിയ. ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതിൽ ത്രികോണം എ ബി സി എന്ന് പറയുമ്പോൾ, ത്രികോണം എ ബി സി ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്. ഈ എ ബി സി എന്ന് പറയുന്ന ത്രികോണം, ഈ ത്രികോണത്തിൽ എ ബി എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്ററാണ്, എ സി എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്ററാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ആംഗിൾ സൈൻ എ എന്ന് പറയുന്നത്, സൈൻ എ എന്ന് പറയുന്നത് 3/4. സൈൻ എ ഈക്വൾ ടു 3/4. ഇതിന് കണ്ടുപിടിക്കാൻ സിയിൽ നിന്ന് എ ബിയിലേക്കുള്ള ലംബ ദൂരം എത്രയാണ്. സിയിൽ നിന്ന് എ ബിയിലേക്കുള്ള ലംബ ദൂരം എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് വരക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ഇവിടെ ഈ ഒരു വശം, ഈ ഒരു ത്രികോണത്തിൻ്റെ ഈ വശം തന്നിട്ടുണ്ട്. ഇത് കർണാണ്, അല്ലേ? ഇവിടെ ഈ ചെറിയൊരു മട്ടത്രികോണം പരിഗണിച്ച, റൈറ്റ് ട്രയാംഗിൾ പരിഗണിച്ചാൽ ഇതിൻ്റെ കർണാണ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഈ ആംഗിൾ ഇതാണ് തന്നിട്ടുള്ളത്, സൈനാണ് തന്നിട്ടുള്ളത്, സൈൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നേരെ എതിർവശം, എതിർവശം ഇവിടെ രച്ച് കൊടുത്തു കഴിഞ്ഞാൽ എതിർവശം ബൈ കർണം, ഓപ്പോസിറ്റ് ആൻഡ് ഹൈപ്പോട്ടനസ്. അപ്പോൾ സൈൻ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ സൈൻ എ ഈക്വൾ ടു എതിർവശം എച്ച് ബൈ കർണം എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ. ഇവിടുന്ന് എച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, എച്ച് ഈക്വൾ ടു 12 ഇൻറ്റു സൈൻ എ എന്ന് പറയുന്ന രീതിയിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ സൈൻ എ എന്ന് പറയുമ്പോൾ എന്താണ്, ഈക്വൾ ടു 12 ഇൻറ്റു സൈൻ എ എന്ന് പറയുന്നത് 3/4. ഈ 4, 3 12 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 കിട്ടും, അല്ലേ? 12 ന് 4 കൊണ്ട് അരിച്ചാൽ 3. അപ്പോൾ 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് 9 കിട്ടി. ഇനി രണ്ടാമത്തത് ഫൈൻഡ് ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ പരപ്പളവ് നമുക്ക് ഇനി വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. പരപ്പളവ് കണ്ടുപിടിക്കാൻ ഏരിയ, അതായത് പരപ്പളവ് ഈക്വൾ ടു അര ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അപ്പോൾ അര ഇൻറ്റു ബി എന്ന് പറയുന്നത് 16, ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 9, അര ഇൻറ്റു 16 എന്ന് പറയുമ്പോൾ 8 × 9 72 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്ത ഒരു ചോദ്യം പരിശോധിക്കാം. ത്രികോണം എ ബി സിയിൽ, എ ബി സിയിൽ എ ബി ഈക്വൾ ടു 10 സെൻറ്റിമീറ്റർ, എ സി ഈക്വൾ ടു 8 സെൻറ്റിമീറ്റർ, പരപ്പളവ് 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ ആംഗിൾ എ എത്രയാണ്, അതുപോലെ ബി സിയുടെ നീളം കണ്ടുപിടിക്കുക. അതായത് ട്രയാംഗിൾ എ ബി സിയിൽ എ ബി 10 സെൻറ്റിമീറ്റർ, എ സി 8 സെൻറ്റിമീറ്റർ, ഏരിയ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയ, ഏരിയ 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ എത്രയാണ്, അതുപോലെ ബി സിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ട്രയാംഗിൾ എ ബി സി എന്ന് പറയുമ്പോൾ, ട്രയാംഗിൾ എ ബി സി നമുക്കൊന്ന് വരച്ച് നോക്കാം. ട്രയാംഗിൾ എ ബി സി എന്ന് പറയുമ്പോൾ എ ബി സി സാധാരണ ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്. എ ബി 10 സെൻറ്റിമീറ്ററാണ്, അതുപോലെ എ സി 8 സെൻറ്റിമീറ്ററാണ്. ഇതിൽ ഈ ആംഗിൾ എ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്, അതിൽ നമുക്ക് ത്രികോണ എ ബി സിയുടെ പരപ്പളവ് വന്നിട്ടുണ്ട് 20 ആണ്, ഏരിയ എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ അതിൽ ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറയുന്നതാണ്, ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ അതിൽ ബി എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി എന്ന് പറയുന്നത് 10, പാദം 10 ഇൻറ്റു എച്ച്, എച്ച് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 20 എച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്, നമ്മൾ നേരെ ഇങ്ങോട്ട് വരച്ചിട്ട് ഇവിടെ എച്ച്, ഇതാണ് എച്ച് എന്ന് പറയുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുക, എതിർവശം ബൈ കർണം. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു ഓപ്പോസിറ്റ് ആൻഡ് ഹൈപ്പോട്ടനസ്, സൈനാണ് ഉപയോഗിക്കുക, ശരിയല്ലേ? അപ്പോൾ സൈൻ എ, സൈൻ എ ഈക്വൾ ടു എതിർവശം എച്ച് ബൈ 8 എന്ന് പറയുന്ന കർണം എന്ന് പറയുന്നത്. ഇതിന് എച്ച് കണ്ടുപിടിക്കാൻ എച്ച് ഈക്വൾ ടു എന്താ ചെയ്യുന്നത്, 8 ഇൻറ്റു സൈൻ എ. ഇതാണ് എന്ത്, എച്ച് എന്ന് പറയുന്നത്, ശരിയല്ലേ? അത് നമുക്ക് അവിടെ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 8 ഇൻറ്റു സൈൻ എ ഈക്വൾ ടു 20. ഹാഫ് ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 5 അല്ലേ. അപ്പോൾ 5 × 8 ഇൻറ്റു സൈൻ എ ഈക്വൾ ടു 20. 5 × 8 = 40 അല്ലേ. 40 × സൈൻ എ ഈക്വൾ ടു 20. ഈ 40നെ ആ ഭാഗത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ സൈൻ എ ഈക്വൾ ടു 20/40. പിന്നെ ചെറുതാക്കിയ എന്താ എന്ത് ഉത്തരമാണ് കിട്ടുന്നത്, സൈൻ എ ഈക്വൾ ടു 1/2.
എപ്പോഴാണ് സൈൻ 1/2 ആകുന്നത് എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള ഓർമ്മകൾ ഉണ്ടായിരിക്കണം നിങ്ങൾ. ഇത് ആ പാഠത്തിൽ നമ്മൾ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ്. സൈൻ 30 ആണ് എന്തെന്ന് പറയുന്നത്, 1/2 എന്ന് പറയുന്നത്. സൈൻ 30 വിലയാണ് 1/2. അപ്പോൾ ആംഗിൾ എ ഈക്വൽ ടു 30. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ഉത്തരം കിട്ടി? ഇവിടെ അങ്ങനെ 30 കിട്ടി. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് 30. ഇനി അപ്പോൾ ഇവിടെ എന്ത് വരും? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബി സിയുടെ നീളം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി അല്ലേ. ആ രൂപത്തിൽ നമുക്ക് ചെയ്യാം. അതിൽ 90 എതിരെയുള്ളത് ഇവിടെ 8 തന്നിട്ടുണ്ട്. അപ്പോൾ 90 എതിരെയുള്ളത് 8 ആണ്. അപ്പോൾ 30 എതിരെയുള്ളത് ഇവിടെ 4, അപ്പോൾ 60 എതിരെയുള്ളത് 4√3 എന്നാണ് കിട്ടുക, ശരിയല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഇതുവരെയുള്ള ദൂരം എന്ന് പറയുന്നത് 4√3. അപ്പോൾ ടോട്ടൽ ദൂരം എന്ന് പറയുന്നത് 10 അല്ലേ. ആ 10 നിന്ന് 4√3 കുറച്ചാൽ എന്ത് ഉത്തരം കിട്ടും? ഇവിടെയുള്ള ദൂരം കിട്ടും, ശരിയല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഡി എന്നൊരു പേര് കൊടുത്ത് കഴിഞ്ഞാൽ ഡി ബി കണ്ടുപിടിക്കാൻ ഡി ബി ഈക്വൾ ടു 10 − 4√3. അപ്പോൾ ഈക്വൾ ടു 10 − 4 × √3 വില 1.73 കൊടുത്തു കഴിഞ്ഞാൽ 10 − 4 × 1.73 എന്ന് പറഞ്ഞു അത് 6.92 ആണ്. 10 6.92 − ചെയ്യുമ്പോൾ 3.08 കിട്ടും. ഇതാണ് ഡി ബിയുടെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3.08. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 4 കിട്ടി, ഇവിടുന്ന് ഇങ്ങോട്ട് 3.08 കിട്ടി. അപ്പോൾ ഇനി ഇത് കണ്ടുപിടിച്ചൂടെ? എന്തുപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക? പൈതഗോറസ് സിദ്ധാന്തം വെച്ച് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ പൈതഗോറസ് സിദ്ധാന്തം വെച്ച് ബി സി കണ്ടുപിടിക്കാൻ, ബി സി സ്ക്വയർ ഈക്വൾ ടു 3.08 ഹോൾ സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. അപ്പോൾ ബി സി സ്ക്വയർ ഈക്വൾ ടു 3.08 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏകദേശം 9.4 എന്ന് പറയുന്ന വിലയാണ്. 9.4 പ്ലസ് 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16. അപ്പോൾ 16 9.4 എന്ന് പറയുമ്പോൾ 25.4. 16 9 25, 25.4. ഇതാണ് ബി സി സ്ക്വയർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബി സി എന്തായിരിക്കും? റൂട്ട് 25.4. ഇതാണ് ബി സിയുടെ നീളം എന്ന് പറയുന്നത്. ഇവിടെ റൂട്ട് 25.4 സെൻറ്റിമീറ്ററാണ്. ഇതിൽ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു ഞാനൊരു മട്ട ത്രികോണം, അതായത് റൈറ്റ് ട്രയാംഗിൾ വരച്ചിട്ടുണ്ട്. എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിൾ, അതിൽ എ എന്ന് പറയുന്ന 90 ഡിഗ്രി റൈറ്റാണ്. ഇതിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, സൈൻ ബി എന്ന് പറയുന്നത് 6/10 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് കോസ് ബി. കോസ് ബി എത്രയാണെന്നാണ്. അതുപോലെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ ബി പ്ലസ് കോസ് സ്ക്വയർ ബി 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ. ആദ്യം കോസ് ബി എത്രയാണെന്ന് കണ്ടുപിടിക്കണം, രണ്ടാമത്തെ സൈൻ സ്ക്വയർ ബി അതുപോലെ കോസ് സ്ക്വയർ ബി ഈക്വൽ ടു 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഈ സൈൻ ബി എന്ന് പറയുന്ന 6/10 എന്ന്, എന്താണ് ഈ സൈൻ എന്ന് പറഞ്ഞാൽ? എതിർവശം ബൈ കർണം, അതായത് ഓപ്പോസിറ്റ് ആൻഡ് ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നതാണ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സൈൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയാണ് എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് സി എന്ന്, 90 ഡിഗ്രി. സൈൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എതിർവശം ബൈ കർണം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എതിർവശം ഇവിടെ ഇങ്ങനെ 6 ഹൈപ്പോട്ടനസ് 10 ആണ്, കാരണം സൈൻ ബി എന്ന് പറയുന്നത് 6/10 ആണല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു എ ബി കണ്ടുപിടിക്കാം, പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എ ബി ഈക്വൾ ടു റൂട്ട് ഓഫ് 10 സ്ക്വയർ ഹൈപ്പോട്ടനസ് മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയും അല്ലേ. കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ, അതായത് റൂട്ട് 100 − 36 ഈക്വൾ ടു റൂട്ട് 64 ഈക്വൾ ടു 8. ഇതാണ് എ ബി എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ എ ബി 8. ഇനി നമുക്ക് ഒന്നാമത്തതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിക്കാം. കോസ് ബി എന്താണ് എന്നാണ് ചോദ്യം. കോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ആൻഡ് ഹൈപ്പോട്ടനസ് ആണ്, സമീപവശം ബൈ കർണം. അപ്പോൾ 8 ഇവിടെ കിട്ടി, സമീപവശം എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് 8. അപ്പോൾ കോസ് ബി എന്ന് പറഞ്ഞാൽ 8/കർണം ഹൈപ്പോട്ടനസ് 10 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോസ് ബി എന്ന് പറയുന്നത് 8/
പത്ത്. ഇനി രണ്ടാമത്തത് സൈൻ സ്ക്വയർ ബി പ്ലസ് കോസ് സ്ക്വയർ ബി വൺ ആണെന്ന് തെളിയിക്കാനാണ്. അപ്പം നമുക്ക് സൈൻ സ്ക്വയർ ബി എന്താണെന്ന് ചെയ്യും, സൈൻ ബി എത്രയാണ്, സൈൻ ബി എന്ന് പറയുന്നത് ആറ് ബൈ പത്താണ്. അപ്പോൾ സൈൻ സ്ക്വയർ ബി എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്വയറാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ബി എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ ബി ഈക്വൽ ടു സൈൻ സ്ക്വയർ ബി എന്ന് പറയുന്നത് സിക്സ് ബൈ ടെന്നിൻ്റെ സ്ക്വയറാണ്. സൈൻ സ്ക്വയർ ബി എന്ന് പറയുന്നത് സൈൻ ബി എന്ന് പറഞ്ഞാൽ സിക്സ് ബൈ ടെൻ, അപ്പോൾ സൈൻ സ്ക്വയർ ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ ഈക്വൽ ടു 36/100 എന്ന്. അടുത്തത് കോ സ്ക്വയർ ബി എന്ന് പറയുന്നത്, കോ സ്ക്വയർ ബി എന്ന് പറയുമ്പോൾ കോസ് ബി എന്ന് പറയുന്നത് 8/10, അപ്പോൾ അതിൻ്റെ സ്ക്വയർ ഈക്വൽ ടു 64/100. 64/100 ആണ് കോ സ്ക്വയർ ബി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും കൂടി കൂട്ടി നോക്കാം നമുക്ക്. സൈൻ സ്ക്വയർ ബി പ്ലസ് കോ സ്ക്വയർ ബി ഈക്വൽ ടു 36/100 പ്ലസ് 64/100. അപ്പോൾ ആൻസർ എന്താ വരിക, 36 + 64 എന്ന് പറഞ്ഞാൽ 100, 100/100 എന്ന് പറയുമ്പോൾ 1. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് സൈൻ സ്ക്വയർ ബി പ്ലസ് കോ സ്ക്വയർ ബി എന്ന് പറയുന്ന ഉത്തരം എന്താണ്, 1 ആണ്. സൈൻ സ്ക്വയർ 45 പ്ലസ് കോ സ്ക്വയർ 45, 1. സൈൻ സ്ക്വയർ 40 പ്ലസ് കോ സ്ക്വയർ 40, 1. സൈൻ സ്ക്വയർ 30 പ്ലസ് കോ സ്ക്വയർ 30 ഈക്വൽ ടു 1. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് പ്രോബ്ലത്തെ നോക്കാവുന്നതാണ്.